ആചാര്യ ഭഗവാൻ ഭാഷ്യത്തിൽ പറയും, ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യയോഗവും നഷ്ടപ്പെടുന്നു. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും, ഇപ്പൊ യോഗം നിലനിർത്തിയ രാജർഷിമാർ ജിതേന്ദ്രിയന്മാരായിരുന്നു. അപ്പൊ ക്ഷത്രിയനാകാനുള്ള യോഗ്യത തന്നെ ജിതേന്ദ്രിയത്വമായിരുന്നു, ഇന്ദ്രിയ ജയമായിരുന്നു. കാളിദാസൻ തന്നെ രഘുവംശത്തില് ക്ഷത്രിയനെ വർണ്ണിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ സാഹിത്യത്തിൽ പോലും ഉണ്ട്. ക്ഷതത്കില ത്രാണനാതി അഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷതം മുറിവ് വേദന മരണം. യാതൊരുവൻ തന്നെയും തന്നോട് പ്രതികരിക്കുന്ന വിഷയങ്ങളെയും ഈ ദൃശ്യപ്രപഞ്ചത്തെയും വേദനകളിൽ നിന്ന് മരണത്തിൽ നിന്ന് മുറിവിൽ നിന്ന് മോചിപ്പിക്കുന്നുവോ അവനാണ് ക്ഷത്രിയൻ. വേദനയുണ്ടാക്കാൻ മുറിവുണ്ടാക്കാൻ മരണമുണ്ടാക്കാനല്ല അതിന്നോളം ഒരായുധവും സമർത്ഥമല്ലെന്ന് മറക്കരുത്. അത് കത്തിയായാലും AK-47 ആയാലും പൊക്കാറിൽ പരീക്ഷിച്ച ബോംബായാലും സാധനം എന്തു തന്നെയായാലും അത് മുറിവുണ്ടാക്കാൻ വേദനയുണ്ടാക്കാൻ ഭയമുണ്ടാക്കാൻ ഒക്കെ അല്ലാതെ ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ ഇന്നോളം ഒരു ചെറിയ കത്തി പോലും സഹായകമല്ലെന്ന് മന്ദബുദ്ധികൾ പോലും സമ്മതിക്കും. പിന്നല്ലേ നിങ്ങളും ഞാനും. അതുകൊണ്ട് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് അറിവുകൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ലെന്ന് എനിക്കും നിങ്ങൾക്കും നിതരാം ബോധ്യമാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിൽ എവിടെയെങ്കിലും ക്ഷത്രിയൻ എന്ന് കണ്ടാൽ തന്റെ അറിവുകൊണ്ട് സമസ്ത വേദനകളെയും ദുഃഖങ്ങളെയും മുറിവുകളെയും മരണത്തെയും ഒക്കെ ഉല്ലംഘിച്ചവൻ. ആ ക്ഷത്രിയരാൽ അനുവർത്തിച്ചു പോകണം. പൂർവസൂരികളായ അവർ പരമ്പരയ അനുഷ്ഠിച്ചു പോകണം. ആ പാരമ്പര്യ സ്രോതസ്സിലേക്കാണ് വ്യാസൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് അച്ഛൻ മക്കൾക്ക് എന്ന നിലയിലല്ല ഭാരതത്തിന്റെ പരമ്പര. ദുർബലന്മാർ വരുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. പ്രജാതന്തു ക്ഷത്രിയനെ സംബന്ധിച്ച് രാജ്യത്തിലെ മുഴുവൻ പേരുമാണ്.